ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഈ സൈഡിങ് റോസുവിൻ്റെ റൂം ഈ ഒരു രൂപത്തിൽ എന്താ ഇരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാനിവിടെ ഫുള്ളായിട്ടൊന്ന് റീ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒതുക്കണതിൻ്റെ ഒപ്പം തന്നെ ആവശ്യമില്ലാത്തതായിട്ടുള്ള ഐറ്റംസ്, കേട് വന്നിട്ടായിട്ടുള്ളതോ ചെറുതായി പോയിട്ടുള്ളതോ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ഐറ്റംസൊക്കെ ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാ ഐറ്റംസും ഞാൻ ഷെൽഫിൽ നിന്ന് പുറത്തേക്ക് എടുത്തത്. അപ്പോൾ എനിക്ക് ആദ്യം ഇന്ന് മെയിനായിട്ട് ഒതുക്കേണ്ടത് അവർ വായിക്കുന്ന സ്റ്റോറി ബുക്സും അതുപോലെ ആക്ടിവിറ്റി ബുക്സ്, കളറിങ് ബുക്സ് ഇതൊക്കെയാണ്. അപ്പോൾ അതിൽ ഞാൻ ഒതുക്കാനായിട്ട് ഇങ്ങനൊരു വലിയ ബോക്സാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വേറെ ഒരു ടൈപ്പ് ബോക്സിലാണ് വെച്ചിരുന്നത്. പക്ഷേ ആ ഒരു ഓർഗനൈസിങ് സിസ്റ്റം അത്രയും നന്നായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവർ, ഞാനൊരു വെക്കേഷൻ സമയത്താണ് ഒതുക്കിയത്, അതായത് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഈ ഒരു ബുക്സൊക്കെ ഒതുക്കി വെച്ചത്. പക്ഷേ പിന്നീട് ഇപ്പം ഇത്രയും മാസം കഴിഞ്ഞപ്പോഴേക്കും അത് മുഴുവനായിട്ടും ഒരു വലിച്ചുവാരിയ പോലെയായി. അതായത് ആ ഒരു ഓർഗനൈസിങ് സിസ്റ്റം കറക്റ്റ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് അതങ്ങനെ ആയിപ്പോയത്. അപ്പോൾ ഏതൊരു സ്പേസും നമ്മൾ ഒതുക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയായിരിക്കും, കുറച്ച് ടൈം കഴിയുമ്പോൾ അത് ആകെ അലങ്കോലായിപ്പോവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓർഗനൈസ് ചെയ്ത് ശരിയായിട്ടില്ല, അത് നമുക്ക് ഉപയോഗിക്കാൻ ഈസി അല്ലാത്തത് കൊണ്ടാണ് അത് പഴയ പോലെ അലങ്കോല ആവുന്നത്. അപ്പോൾ അത് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ബോക്സ് രണ്ടെണ്ണം വാങ്ങി. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ വലിയ ബോക്സസ്സാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് അത്യാവശ്യം നന്നായിട്ട് ഐറ്റംസ് കൊള്ളും. രണ്ടാമത്തെ കാര്യമുള്ളത്, ഇതിന് ചക്രങ്ങളുണ്ട്, വീൽസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഈ ബോക്സ് മൂവബിളാണ്. അപ്പോൾ ഇതിനൊരു വലിയ ലിഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിയൊന്നും പിടിക്കില്ല, ബുക്സൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കും. ബുക്സ് മാത്രമല്ല കേട്ടോ, നമുക്ക് എന്തും ഈ ഒരു ബോക്സിൽ ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനിത് കട്ടിലിൻ്റെ അടിയിലൊരു ബോക്സിലാണ് ഞാൻ ബുക്സ് കുറേയൊക്കെ വെച്ചിരുന്നത്. അവർ എപ്പോഴും വായിക്കുന്ന ബുക്സ് ഞാൻ ഒരു ബുക്ക് ഷെൽഫുണ്ടില്ല, അവിടെ വെച്ചു. ബാക്കിയെല്ലാം തന്നെ എക്സ്ട്രാ ബുക്സ് എല്ലാം അങ്ങനെയാണ് ഞാൻ സ്റ്റോർ ചെയ്തിരുന്നത്. പക്ഷേ അവർക്കത് എടുക്കാനും തിരിച്ചു വയ്ക്കാനും ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബോക്സ് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് ബുക്സ് ഈ ഒരു ബോക്സിൽ കൊള്ളുന്നുണ്ട്. രണ്ടാമത്, ഇവർക്കിത് പുറത്തോട്ട് എടുക്കാനും വയ്ക്കാനും എളുപ്പമാണ്. ക്ലീനിങ് സമയത്ത് എനിക്കും അത് വളരെ ഈസിയാണ്. നമ്മുടെ റൂം വളരെ ചെറിയൊരു റൂമാണ്, എന്നാൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മുടെ റൂമിൽ നമ്മൾ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും ആ ഒരു റൂമിൽ തന്നെ മാക്സിമം ഞാൻ ഒതുക്കാൻ നോക്കണുണ്ട്. അത്രയും കുറഞ്ഞ സ്പേസിൽ നമുക്ക് ഇങ്ങനെയുള്ള കുറേ ഐഡിയാസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ റൂം ഒതുക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് മക്കൾ വലുതായിട്ട് വരുമ്പോൾ അവരുപയോഗിക്കുന്ന ഐറ്റംസിലൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ റൂം അറേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഞാൻ ഒരെണ്ണത്തിൽ ഫുൾ മലയാളം ബുക്സാണ് വെച്ചിരിക്കുന്നത്, ഒരെണ്ണത്തിൽ ഫുൾ ഇംഗ്ലീഷ് ബുക്സ്. അത് എഴുതി ലേബിൾ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ടാമതായിട്ട് ഞാൻ ഒതുക്കുന്നത് അവരുപയോഗിക്കുന്ന ആക്സസറീസ് അല്ലെങ്കിൽ ജ്വല്ലറി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് കുറച്ചൊക്കെ ഉള്ള സെക്ഷനാണ്. അപ്പോൾ ഈ ഒരു ഏരിയ അത്രയും വല്ലാതെ ഡിസോർഗനൈസ് ആയിട്ടില്ല എന്ന് പറയാം. കാരണം ഇതിവർ ഡെയിലി ബേസിൽ എടുക്കുന്ന കുറേ ഐറ്റംസ് വെക്കുന്ന ഒരു ഏരിയയാണ്. ആദ്യം ഇവിടെ ഒരുപാട് ഐറ്റംസൊക്കെ അവർ കൊണ്ടുവച്ചിരുന്നു. പിന്നീട് നമ്മൾ ഒതുക്കാനായിട്ട് സ്പെഷ്യലായിട്ട് വേറൊരു ഷെൽഫ്, അതായത് ഇവർ ആക്സസറീസും ജ്വല്ലറിക്കും വയ്ക്കാൻ വേറൊരു ഷെൽഫ് വെച്ചത് കൂടി ഇവിടെ അത്ര ഐറ്റംസ് അങ്ങനെ വലിച്ചു വാരി വരുന്നതായിരിക്കും തോന്നിയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവർക്കത് എടുക്കാനും വയ്ക്കാനും എളുപ്പമാണ്, ഐറ്റംസ് വെക്കാനൊക്കെ ആ ഒരു സിസ്റ്റം കറക്റ്റ് ആയിട്ടുണ്ടെന്നർത്ഥം. അപ്പോൾ അങ്ങനെ നമ്മൾ കറക്റ്റായിട്ടാണ് ഒതുക്കിയേക്കണേന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ അത് നമുക്ക് കുറേ കുറേ ഒതുക്കേണ്ടി വരില്ല. അപ്പോൾ പലപ്പോഴും ഞാനിപ്പോൾ കുറേ വീഡിയോസ് എപ്പോഴെപ്പോഴും ചെയ്യുമല്ലോ ഓർഗനൈസ് ചെയ്യണതിനെ കുറിച്ച്. ചില സമയങ്ങളിൽ നമ്മൾ എത്രയ്ക്കൊക്കെ ഒതുക്കിയാലും നമ്മൾക്ക് അത് കുറേ ഉപയോഗിച്ച് വരുമ്പോൾ അറിയുള്ളൂ ഇത് കറക്റ്റ് ആയോ ഇത് കറക്റ്റ് ആയില്ലേന്ന്. ചില സമയത്ത് ഇപ്പോൾ മക്കളുടെ പ്രായമൊക്കെ മാറുന്നതനുസരിച്ച് അവർ ഉപയോഗിക്കുന്ന ഐറ്റംസിന് മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ ഡ്രസ്സുകളായാലും സൈസിൽ മാറ്റം വരുമ്പോൾ നമ്മൾ ആ വെക്കുന്ന സ്പേസിൽ അത് കൊള്ളാതാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പല തവണ നമ്മൾ ഒതുക്കിയാലാണ് ഒരുവിധം കറക്റ്റായിട്ട് അതിലേക്ക് പറ്റുന്ന രീതിയിൽ വരുള്ളൂ. അപ്പോൾ ഇനി മൂന്നാമത്തെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അവരുപയോഗിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജ്വല്ലറി ഹെയർ ആക്സസറീസ്. അത് അധികം ഉള്ളതൊക്കെ നമ്മൾ ഈ ഒരു ഷെൽഫിലാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്. എപ്പോഴും എടുക്കുന്ന ഐറ്റംസാണ് ഈ ഷെൽഫിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. അതായത് സ്കൂളിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഐറ്റംസൊക്കെ മുകളിൽ തന്നെ വെച്ചിരിക്കുന്നത്. ഷെൽഫിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ നമ്മൾ വല്ല ഫംഗ്ഷനോ പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഹെയർ ആക്സസറീസ്, ജ്വല്ലറി, ഹെയർ ബാൻഡ് അതെല്ലാം നമ്മൾ ഈ ഒരു ഷെൽഫിലാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് രണ്ടാമതായിട്ട് നമ്മുടെ റൂമിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ ഒതുക്കാം, എപ്പോഴും ഇങ്ങനെ വലിച്ച് വാരി വരുന്ന ഒരു സെക്ഷനായിരുന്നത്. ഈ പറഞ്ഞ കഥ ബുക്കുകൾ വെച്ചതും ഇതുമായിരുന്നു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രോബ്ലം. അപ്പോൾ ഇതിനായിട്ട് ഈ ഒരു ഷെൽഫ് വാങ്ങിയതിൽ പിന്നെ അവർ അത് നല്ല രീതിക്ക് തന്നെ ഒതുക്കി വെക്കുന്നുണ്ട്. കാരണം അത് അവർക്ക് ഭയങ്കര ഈസിയാണ് വെക്കാൻ. ഓരോ ഷെൽഫിലും
ഓരോ ഐറ്റംസാണ് ഹെയർ ബാൻഡ് അല്ലെങ്കിൽ ഹെയർ ക്ലിപ്സ്. അപ്പോൾ അതവർക്ക് നല്ല എളുപ്പമായി ഒതുക്കാൻ പഴയതിലും അത് വൃത്തിയായിട്ട് അവർ ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എപ്പോഴും അലങ്കോലമായിട്ട് വരാം. ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഐറ്റംസ് ആയിരിക്കും, കാരണം അത് ഇവിടെ എപ്പോഴും എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരവിടെ അതും ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ വെക്കും. അല്ലാതെ ആ ഒരു ഷെൽഫിന് വലിയ ഒതുക്കാനായിട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് സന്തോഷമായി. ഇനി നമ്മുടെ മൂന്നാമത്തെ ഒതുക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് അവരുടെ വീട്ടിലിരുന്ന ഡ്രസ്സുകൾ ഒതുക്കുന്നതാണ്. ഇത് ഇവർ കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ തൊട്ട് ഈ ഒരു ഷെൽഫിൽ തന്നെയാണ് നമ്മൾ വീട്ടിലിരുന്ന ഡ്രസ്സുകൾ ഒതുക്കുന്നത്. ഈ ഒരു ഷെൽഫിൽ കൊച്ചുകുട്ടികളുടെ ഡ്രസ്സുകളായാലും വലിയ കുട്ടികളുടെ ഡ്രസ്സുകൾ ഒതുക്കാം. പക്ഷേ ഇതിലാകെ നമുക്ക് വെക്കാൻ പറ്റുക ടീഷേർട്ട്സും പാൻറ്റും ഉണ്ടല്ലോ പൈജാമ പോലത്തെ, അങ്ങനത്തെ വീട്ടിലിടുന്ന ഡ്രസ്സ് ഒതുക്കാനാണ് എനിക്കിത് നന്നായിട്ട് തോന്നിയത്. പുറത്തേക്ക് ഇടുന്ന നല്ല ഡ്രസ്സുകൾ ആൺകുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല, എപ്പോഴും കൂടുതൽ അവർ ജീൻസും ടീഷേർട്ട്സ് ആയിരിക്കില്ല. അപ്പം കുട്ടികൾക്ക് കുറേ ഉടുപ്പുകളും അങ്ങനത്തെ ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ സ്പേസ് പോവും, പിന്നെ ഒട്ടും സ്ഥലമില്ലാത്ത പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മക്കളുടെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ, അതായത് അവരെപ്പോഴും വീട്ടിൽ യൂസ് ചെയ്യുന്ന ടീഷേർട്ട്സും പാൻറ്റുകൾ ഷോർട്ട്സ് അങ്ങനത്തെ ഒക്കെ കനം കുറഞ്ഞ മെറ്റീരിയൽ തുണികളാണ് ഇതിൽ ഒതുക്കിയിരിക്കുന്നത്. അത് അവർ ഒരുവിധം നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതും എനിക്ക് വല്ലാതെ ഒതുക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഡ്രസ്സുകൾ വെച്ചിരിക്കുന്നത്, അതായത് പുറത്തോട്ടിടുന്ന കാഷ്വൽ ഡ്രസ്സുകൾ വെച്ചിരിക്കുന്ന സെക്ഷൻ. അപ്പോൾ ഇതാണ് അടുത്തതായിട്ട് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ഏരിയ, അതായത് അവർക്കും ഒതുക്കാൻ എപ്പോഴും പ്രോബ്ലം വരുന്ന ഒരു ഷെൽഫാണിത്. കാരണം അതൊന്നാമത് ആ ഷെൽഫിൻ്റെ ഒരു ഇത് ചില തുണികൾ മടക്കി നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് മുകളിലോട്ട് വെക്കുന്ന രീതിയിൽ സാധാരണ നമ്മൾ ഡ്രസ്സ് വെക്കുന്ന പോലെ ആ ഷെൽഫിൽ വെക്കാൻ പറ്റുള്ളൂ. ആ ഷെൽഫിൻ്റെ സ്പേസ് അങ്ങനെയാണ് ഉള്ളത്. പക്ഷേ കുട്ടികൾക്ക് അതിങ്ങനെ മടക്കി അത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തോന്നാറ്. പ്രത്യേകിച്ച് അവരത് ഓരോന്ന് എടുക്കുമ്പോൾ ഇടയിലത്തെ ഉള്ളത് ചിലപ്പോൾ തട്ടിമറിഞ്ഞ് വീഴാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ കാരണമാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഒരു ഓർഗനൈസ് സിസ്റ്റം അത്ര കറക്റ്റല്ല, അത് കുറച്ചും കൂടി ശരിയാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ അവർക്ക് ആദ്യം ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്ത് ഇങ്ങനെ എടുത്തു കൊടുക്കാറ്. പക്ഷേ ഇപ്പോൾ അവർ വലുതായപ്പോൾ അവർ തന്നെ സ്വയം ഡ്രസ്സുകൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കത് ഒന്നാമത് ഉയരത്തിലാണ് ചിലതൊക്കെ അവർക്ക് എടുക്കാനും വെക്കാനും പറ്റുന്നില്ല, പിന്നെ അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ വീട്ടിലും നമ്മൾ എത്ര ഒതുക്കിയാലും ഒതുങ്ങാത്ത സ്പേസസൊക്കെ ഉണ്ട്. അത് ആലോചിച്ചിട്ട് ഇപ്പോൾ അയ്യോ ഇതെന്താ കുട്ടികൾ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കുന്നൊന്നും വേണ്ട. അവർ കുട്ടികളല്ല, അവർ ചെറുതല്ല, അവർക്കത് അതുപോലെ വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതങ്ങനെ വലിച്ച് വാരിയൊക്കെ അവർ ഇടുന്നത്. പിന്നെ പലപ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കിട്ടാൻ വേണ്ടി അവർ അന്വേഷിക്കുമ്പോൾ നമ്മളെപ്പോലെയല്ല അവർ അത് ശ്രദ്ധിക്കില്ല, അവിടെ വലിച്ച് വാരി വരുന്നുണ്ടെന്ന്. അപ്പോൾ അതൊക്കെയാണ് അങ്ങനെ ആവുന്നത്. അതുകൊണ്ട് ഞാനിവിടെ വന്ന് മാസത്തിലൊരിക്കൽ, പ്രത്യേകിച്ച് എൻ്റെ ചെറിയ മോളാണ് ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ അവൾക്ക് തിരിച്ച് വെക്കാൻ പറ്റാത്ത ഇസ ഒരുവിധമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഡ്രസ്സുകളൊക്കെ തിരിച്ച് അതുപോലെ വെക്കും, കാരണം അവൾ കുറേ കൂടി വലുതായില്ലോ. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് അത് വെക്കാൻ ഈസി അല്ലാണ്ടാവുമ്പോൾ ചിലപ്പോൾ ചില സ്പേസൊക്കെ ഇങ്ങനെയായിട്ടിരിക്കും. അപ്പോൾ ചില സ്പേസ് വൃത്തിയായിട്ടും ഇരിക്കും. കുട്ടികളുടെ ഉപയോഗിക്കുന്ന സ്പേസുകൾ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇരിക്കുക. ഇനി അടുത്തൊരു സെക്ഷൻ നമ്മൾ മക്കളുടെ റൂമിൽ മെയിനായിട്ട് ഒതുക്കേണ്ടത് അവരുപയോഗിക്കുന്ന സ്കൂളിലേക്കുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, നോട്ട് ബുക്ക്സ്, സ്റ്റേഷനറി എന്നിങ്ങനെയുള്ളതൊക്കെയാണ്. അതിൽ മെയിനായിട്ടും കുട്ടികൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം അവരുടെ കഴിഞ്ഞ ടേമിലെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ, അത് ആവശ്യം ഇപ്പോൾ ഉണ്ടാവില്ലല്ലോ, ഇനി ഫൈനൽ എക്സാം വരുമ്പോഴാണ് ടെക്സ്റ്റ് എടുക്കേണ്ടി വരുള്ളൂ. അതെല്ലാം തന്നെ അവരുപയോഗിക്കുന്ന ആ ബുക്സിൻ്റെ കൂടെ എല്ലാം അങ്ങനെ തന്നെ ആ ഷെൽഫിലെ തന്നെ വെക്കും. അപ്പോൾ എന്താണ്, ആ ഒരു ഷെൽഫിലുള്ള സ്പേസ് വെറുതെ വേസ്റ്റായി പോവാണ്. കാരണം നമ്മൾ സ്ഥിരം എടുക്കാത്ത ഐറ്റംസാണ് നമ്മളവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നോട്ട് ബുക്കുകൾ പേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും, റഫ് ബുക്സ് പേജ് കഴിഞ്ഞത്. പിന്നെ പെന്നോ അങ്ങനത്തെ സ്റ്റേഷനറി ഐറ്റംസൊക്കെ കേട് വന്നതോ മഷി കഴിഞ്ഞതോ അതൊക്കെ തന്നെ അവർ അതിലിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അതോടൊപ്പം തന്നെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ അവരുണ്ടാക്കുന്നത് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ പേപ്പർ പീസസ് കട്ട് ചെയ്തിട്ടതൊക്കെ കൂട്ടി അത് വെക്കുക. ഇതൊക്കെ കുട്ടികളുടെ ബുക്ക് ഷെൽഫിലും ടേബിളിലും ഒക്കെ സ്ഥിരം കാണുന്ന കുറേ ഐറ്റംസാണ്. പലപ്പോഴും അവർക്ക് അതിപ്പോൾ അവിടെ ഇരുന്നു വെച്ചിട്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല, പക്ഷേ നമ്മളവിടെ പിന്നീടൊന്നും ഒതുക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിച്ച് ചെല്ലുമ്പോഴായിരിക്കും പലപ്പോഴും ആവശ്യമുള്ള ഒരു സാധനവും അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടില്ല. കാരണം അനാവശ്യമായ കുറേ ഐറ്റംസ് അതിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഉപയോഗിക്കേണ്ട ബുക്കുകൾ പിന്നീട് ആവശ്യം വരുന്നുണ്ടെങ്കിൽ അത് എടുത്ത് ഒതുക്കി ഒരു അറിയുന്ന ഒരു ഷെൽഫിൽ വെക്കുക. അതോടൊപ്പം തന്നെ തീരെ എടുക്കാത്ത ഐറ്റംസ് കുറേ കഴിഞ്ഞിട്ടൊക്കെ എടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഷെൽഫിൽ വെക്കുക. അപ്പോൾ അവരുടെ കുറേ ബോർഡ് ഗെയിംസൊക്കെ അങ്ങനെ കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ടോയ്സൊക്കെ ഞാനിങ്ങനെ ഈ ഒരു മുകളിലുള്ള ഷെൽഫിലാണ് അവരുടെ ടോയ്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ അതെടുത്തിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം തന്നെ ഒതുക്കി ഞാൻ മുകളിൽ ഷെൽഫിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആവശ്യം വന്നാൽ അവർക്കത് എടുത്തു കൊടുക്കാം.
ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് അവരിക്കുന്ന സ്റ്റഡി ടേബിളാണ്. അപ്പോൾ എൻ്റെ മൂത്ത മോള് യൂസ് ചെയ്യുന്ന സ്റ്റഡി ടേബിളും അത്യാവശ്യം കുറേ സ്റ്റേഷനറി ഐറ്റംസൊക്കെ അവൾ വെച്ചിട്ടുണ്ട്. അവൾ കുറേ ക്രാഫ്റ്റൊക്കെ ചെയ്യും. പക്ഷേ ചെറിയ മോളൊക്കെ കാര്യമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് അവളുടെ ടേബിളും അധികം അങ്ങനത്തെ ഐറ്റംസ് ഇല്ല. അപ്പോൾ ഞാൻ മോളുടെ ക്രാഫ്റ്റ് സെക്ഷനും അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. പലപ്പോഴും അവൾ ക്രാഫ്റ്റ് ചെയ്യും, അതൊക്കെ വെക്കുമെങ്കിലും ചില സമയത്ത് അത് കാണുമ്പോൾ അങ്ങനെ ഇതില്ലെങ്കിലും ചിലപ്പോൾ അതിൽ കേടുവന്ന ഐറ്റംസൊക്കെ അവൾ വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ സൂക്ഷിച്ച്. അപ്പോൾ അതിൽ അനാവശ്യമായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കി ആ ഒരു സെക്ഷൻ ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ റൂം മാസത്തിൽ ഒരിക്കലും വന്ന് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ട് അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാട്ടോ. പിന്നെ അവർ നോക്കൂട്ടോ, അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഐറ്റംസൊക്കെ എടുത്ത് ഞാൻ കളഞ്ഞിട്ടുണ്ടോ എന്ന്. കാരണം ചിലപ്പോൾ കേട് വന്നതായാലും കുട്ടികൾക്ക് ചില കാര്യങ്ങളൊക്കെ സ്പെഷ്യലായിരിക്കും, അവരതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്കതുകൊണ്ട് പേടിയാണ് ചില സമയത്ത്. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും കേട് വന്നെടുത്ത് കളഞ്ഞു കഴിയുമ്പോൾ അവർ പറയും അയ്യോ അതെനിക്ക് ആവശ്യമുള്ളതായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ മാറ്റുന്ന ഐറ്റംസൊക്കെ ഒരു ബാസ്ക്കറ്റിൽ വെക്കും. അന്നേരം അവരോട് ചോദിക്കും, ചില സാധനങ്ങളൊന്നും ഒരാവശ്യം ഉണ്ടായിരിക്കില്ല കേട്ടോ, എന്നാലും അവർ പറയും അത് കളയണ്ട കളയണ്ട എടുത്ത് ഒഴുക്കി എടുത്ത് വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് എന്നാലും ചില ഐറ്റംസ് ഒന്നും ആവശ്യമില്ലാത്തതാണെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയത് മാറ്റിക്കും. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ ഈ സ്റ്റഡി സ്റ്റഡി ടേബിൾ എല്ലാം തന്നെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കുറേ ഐറ്റംസ് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ മുഴുവനൊന്നും മാറ്റിയിട്ടൊന്നുമില്ല, കാരണം അവൾക്ക് അത് ഇഷ്ടമാണ് അങ്ങനെ വെക്കണത്. ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ബുക്ക് ഷെൽഫിൽ അവൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ്, നോട്ട്, ലേബ്രന്ത്യ അങ്ങനെയുള്ളതൊക്കെ അവൾക്ക് ആവശ്യമുള്ളത് വെച്ചിട്ടുണ്ട്. കുറച്ച് സ്പേസ് ഞാൻ ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട്, കാരണം അവൾ സ്കൂളിൽ കൊണ്ടുപോയ ബുക്സൊക്കെ കൊണ്ടുവരുമ്പോൾ വെക്കാനുള്ള സ്ഥലം കൂടി വേണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പഴയ ടെക്സ്റ്റ് ബുക്കുകൾ ഞാൻ ഏറ്റവും താഴത്തോട്ട് വെച്ചു, കാരണം അവൾക്ക് അത് വീണ്ടും ചിലപ്പോൾ റെഫർ ചെയ്യാൻ വല്ല ആവശ്യം വരും. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ചില സമയത്തില്ലേ നമ്മൾ കൊണ്ട് വല്ല ഷെൽഫിൽ വെക്കും ചിലപ്പോൾ ബുക്ക്, അവസാനം നമ്മൾ മറന്നുപോകും അത് എവിടെ വെച്ചു എന്ന്. നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന ഐറ്റംസ് ആയിരിക്കും അത്. അങ്ങനെ കൊണ്ടുവച്ച് പലപ്പോഴും മറന്നുപോയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മണ്ടത്തരം ചെയ്യരുത്, എവിടെയെങ്കിലും കാണുന്ന സ്ഥലത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും അവിടെ കൊതുക്കി വന്നപ്പോൾ അവിടെ മുഴുവനായിട്ട് പൊടിയായി. അപ്പോൾ ഞാൻ അവിടെ ഫുള്ളായിട്ട് വടിച്ച് വാരിയെടുത്തു. അപ്പോൾ അടിച്ച് വാരിയ ശേഷം നമ്മൾ നേരത്തെ ബുക്കൊക്കെ ഒതുക്കിയില്ലേ സ്റ്റോറി ബുക്സ്, ആ രണ്ട് ബോക്സ് എന്തേ ഞാൻ കട്ടിലെ താഴത്തെ പോലെയാണ് വെച്ചിരിക്കുന്നത്. ചിലവർക്ക് കട്ടിലെ താഴെ ഇങ്ങനെ ഐറ്റംസ് വെക്കുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അങ്ങനത്തെവരിങ്ങനെ വെക്കണമെന്നില്ല. ഞാനൊരു ടിപ്പായിട്ടൊന്നും പറയണതല്ല, പക്ഷേ നമ്മുടെ റൂമിലുള്ള സ്പേസിൽ നമുക്ക് ഈ എക്സ്ട്രാ ഇത്രയും ബുക്സ് വെക്കാൻ വേറെ സ്ഥലമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എനിക്കിത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി, അപ്പോൾ അതാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ റോസുവിൻ്റെ ടേബിളും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ അവൾക്ക് വേണ്ട ഒന്ന് രണ്ട് ഐറ്റംസ് ഉള്ളൂ അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഷീറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുകയാണ്, കാരണം റൂം ഫുള്ളായിട്ടും നമ്മൾ ഒതുക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്നും ഒതുക്കാനായിട്ട് നമ്മൾ ഒരു സെക്ഷൻ ബാക്കിയില്ല. അപ്പോൾ ഇനി ഷീറ്റ് ചേഞ്ചിങ് മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് മാറ്റമാണ്. അപ്പോൾ ഇന്ന് ഞാൻ റൂമിന് ഫുള്ളൊരു മേക്ക് ഓവറും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു, അതായത് കേട്ടനും ബെഡ്ഷീറ്റൊക്കെ മാച്ചിങ് ആയിട്ടൊക്കെ വെക്കാമെന്ന്. പക്ഷേ എനിക്ക് ഇത്രയും വർക്ക് കഴിഞ്ഞപ്പോൾ നല്ലതായിട്ട് ടയേർഡായി. വീഡിയോ കാണുമ്പോൾ ആകെ 15-16 മിനിറ്റ് ഉള്ളെങ്കിലും ഞാൻ മണിക്കൂറുകളോളം എടുത്തിട്ടാണ് ഇത് ഓരോന്നും പഴയ പോലെ ഒതുക്കി തിരിച്ചു വെച്ചത്. ആദ്യം ഇത് മുഴുവൻ വലിച്ചിട്ടപ്പോൾ എനിക്ക് തോന്നി അബദ്ധമായാലും ദൈവമേ ഇത് മൊത്തം ഇങ്ങനെ ഒതുക്കി തീർക്കുന്നു, അത്രയും എനിക്ക് ഒതുക്കി വന്നപ്പോൾ മടുപ്പ് തോന്നി, കാരണം ഞാൻ മുഴുവൻ പുറത്തേക്കെടുത്തല്ലോ. പക്ഷേ ഒതുക്കി 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 വന്നപ്പോൾ പിന്നെ എനിക്ക് അതിലേക്ക് ഓക്കെ ആയി. ലാസ്റ്റ് റൂം അങ്ങോട്ട് ക്ലീൻ ആയപ്പോൾ എനിക്ക് ഹാപ്പിയായി ഞാൻ, കാരണം ഞാൻ ഏകദേശം ഒരു 11:30 ആയപ്പോഴാണ് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഒതുക്കാനായിട്ടിരുന്നു. അപ്പോൾ അവർ ക്ലാസ് വിട്ട് 3:30 ആയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു ചായയ്ക്ക് വെക്കേണ്ട കാരണം. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ബ്രേക്ക് എടുക്കാതെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്രയും ടൈം എടുത്ത് ഞാൻ വീഡിയോ കൂടി പിടിക്കണോണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇത്രയും ടൈം വരില്ലായിരുന്നു. എന്നിരുന്നാലും അവരുടെ റൂം ക്ലീൻ ആയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. റൂം ഒതുങ്ങിയല്ലോ, ഇനി അവരത് മെയിൻറ്റെയിൻ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ വരുമ്പോൾ പറയും ഞാൻ എന്തേ കുറേ കഷ്ടപ്പെട്ടാണ് ഒതുക്കിയത്, ദൈവം ചെയ്തത് മെയിൻറ്റെയിൻ ചെയ്തോളൂ എന്ന്. പലപ്പോഴും നമ്മൾ കുറേ ഒതുക്കി വയ്ക്കുമ്പോൾ എല്ലാവരും അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുമെന്ന് എനിക്ക് പലരും എന്നോട് പറയാറുണ്ട്. ഞങ്ങളൊക്കെ ഒതുക്കി വയ്ക്കും, ബാക്കിയുള്ളവരൊക്കെ വലിച്ച് വാരി ഇട്ടുകൊണ്ടിരിക്കും, അതുകൊണ്ട് ഒരു ദേഷ്യം വരും ഒതുക്കാനായിട്ടെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴെപ്പോഴൊന്നും പോയി ഒതുക്കാറില്ല, ഞാൻ പറയാറില്ല. മാസത്തിലൊരിക്കലൊക്കെ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ അത് മുഴുവൻ എടുത്തിട്ടൊക്കെ ഒതുക്കുക. എന്നിരുന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷനാണ് ഒതുക്കിയ, അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാക്കിയുള്ളവരുടെ അഭിപ്രായം നോക്കാൻ പോയാൽ നമ്മളിതൊന്നും ചെയ്യാനായിട്ട് പോവില്ല. അതുകൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയോ ഈ റൂം ഒതുങ്ങിപ്പോൾ? ഞാൻ ഇടയ്ക്കൊക്കെ പോയി ആ ഷെൽഫൊക്കെ തുറന്ന് നോക്കിയൊക്കെ ഒന്ന് കാണും ആ ദിവസം കേട്ടോ, കാരണം കുറച്ച് ദിവസം കഴിഞ്ഞത് ഇങ്ങനെ തന്നെ ഉണ്ടാവില്ല, അതുകൊണ്ട് കുറച്ച് ദിവസമൊക്കെ മാറിത്തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മുടെ റൂം ഒതുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും അത് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നോട് വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നന്നായി, ഒരുവിധം അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും എനിക്കത് ഫുള്ളായിട്ട് ഒതുക്കണോണ്ടാണ് ഞാൻ അത്ര ടൈം എടുത്തിട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.